പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അവിവാഹിതനായി തുടരുന്നുവെന്ന് മന്ത്രിയുടെ ട്വീറ്റ്. സാറിന്റെ സമയം എത്തുന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് ഷാദി .com. രസകരമായ സംഭവത്തിന് പിന്നിലെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൂഗിളിൽ തന്റെ പേര് സെർച്ച് ചെയ്തപ്പോഴാവണം നാഗാലാൻഡിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തെൻഷൻ എന്ന അക്കാര്യം ശ്രദ്ധിച്ചത്. ഭാര്യയ്ക്കൊപ്പമുള്ള തന്റെ പടം കാണാൻ കുറെ പേർ ഗൂഗിളിൽ ഇതിനകം സെർച്ച് ചെയ്തിട്ടുണ്ട്. മന്ത്രി പെണ്ണുകെട്ടിയോ എന്ന ചോദ്യവും ഗൂഗിൾ സെർച്ചിൽ കാണാനുണ്ട്. ഇതിന്റെ കൗതുകത്തിലാണ് അവിവാഹിതനായ മന്ത്രി 2 ദിവസം മുൻപ് ആ ട്വീറ്റ് ചെയ്തത്. ഭാര്യയ്ക്കൊപ്പം മന്ത്രി എന്ന സെർച്ച് കീവേഡിന്റെ സ്ക്രീൻഷോട്ട് ട്വീറ്റ് ചെയ്താണ് മന്ത്രി എഴുതിയത്. ഗൂഗിൾ സെർച്ച് എന്നെ ആവേശം കൊള്ളിക്കുന്നു, ഞാൻ ഇപ്പോഴും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മന്ത്രി ക്യാപ്ഷനായി നൽകിയത്. ഈ ട്വീറ്റ് വന്നതിന് പിന്നാലെ അനേകം പേർ കമന്റുകളുമായി അവിടെ എത്തി. അക്കൂട്ടത്തിൽ അനുഭവിത്താളും ഉണ്ടായിരുന്നു. കക്ഷി നിസ്സാരക്കാരനല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാട്രിമോണിയൽ സൈറ്റായ ഷാദി .com സ്ഥാപകനാണ്. മന്ത്രിയുടെ ട്വീറ്റിന് താഴെ അനുഭവം എഴുതി. ഷാദി .com, ഇക്കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ട്വീറ്റും അനുഭവിന്റെ മറുപടിയും പെട്ടെന്ന് തന്നെ ഹിറ്റായി മാറി. ആളുകൾ മന്ത്രിക്കൊരു പെണ്ണ് വേണമെന്ന് കമന്റ് ചെയ്തുകൊണ്ടിരുന്നു. സൽമാൻഖാൻ മിന്നുകെട്ടുന്നതിന് പിന്നാലെ മന്ത്രിക്ക് പെണ്ണ് കെട്ടണമെന്നായിരുന്നു രസകരമായ മറ്റൊരു ട്വീറ്റ്. തീർന്നില്ല, അതിന് പിന്നാലെ മന്ത്രി വീണ്ടും ട്വീറ്റുമായി എത്തി. പിറ്റേ ദിവസം നടന്ന ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു മന്ത്രിയുടെ ട്വീറ്റ്. നാണം കുടുങ്ങി നിൽക്കുന്നൊരു ഫോട്ടോയും ഒറ്റയായി തുടരും എന്ന ഹാഷ്ടാഗുമായാണ് മന്ത്രിയുടെ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. എന്നെപ്പോലെ ഒറ്റത്തടിയായി ജീവിച്ചാൽ നമുക്ക് ജനസംഖ്യാ നിയന്ത്രണം നേടിയെടുക്കാമെന്ന മട്ടിലുള്ള ഒരു കുറിപ്പായിരുന്നു ട്വീറ്റിന്റെ മുഖ്യ സവിശേഷത. അപ്പോൾ തന്നെ ഷാദി .com സ്ഥലത്തെത്തി. സാറിന്റെ സമയം എത്തുന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നായിരുന്നു രസകരമായ ട്വീറ്റ്. രസകരമായ ട്വീറ്റുകളുമായി ട്വിറ്ററിൽ മറ്റാളുകളും പിന്നാലെ എത്തി. ഈ അടുത്ത കാലത്താണ് തന്റെ ട്രേഡ് മാർക്കായിരുന്ന മീശയും താടിയും എടുത്തു കളഞ്ഞ് മാട്രിമോണിയൽ സൈറ്റിന്റെ പരസ്യത്തിൽ മന്ത്രി അഭിനയിച്ചത്. എന്തായാലും ഗൂഗിള് ചോദിക്കുന്നത് പോലെ മന്ത്രി അങ്ങനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിനൊന്നുമല്ല എന്നാണ് ഈ ട്വീറ്റുകളിലൂടെ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്? അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജ് ആയിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു. ഓരോ പ്രണയവും കാത്തിരിപ്പിൻ്റെ പ്രണയമാണ്. ഇതും ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, മൂകാംബിക ദേവി, അത് അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്ററിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോ ആണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്. പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.